ஸ்டேஜ்ல ரிப்போர்ட் பாக் பண்றப்ப ஆன்சர் தி மீம்ஸ் எபிசோட் 2 ரோல் தி இன்ட்ரோ ஹலோ தோஸ்து வெல்கம் பேக் டு ATM ஆன்சர் தி மீம்ஸ் ஆட்கார் கமெண்ட் செக்ஷன்ல இருந்து ஆன்சர் தி மீம்ஸ் வேணும் வந்து கரையுண்டாயிருந்து அதുകൊണ്ടാണ് இன்னத்த எபிசோட் ஆன்சர் தி மீம்ஸ் ATM ஃபர்ஸ்ட் ஆஃப் ஆல் ஆன்சர் தி மீம்ஸ் என்னதா நான் உங்களுக்கு പറഞ്ഞുതരാം ആൻസർ ദ മീംസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു മീം ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതായിരിക്കും ആ മീമിന് വന്ന ആൻസേഴ്സ് ഒക്കെയാണ് ആൻസർ ദ മീംസ് നിങ്ങളാണ് ആൻസർ തരുന്നത് നിങ്ങളുടെ ആൻസർ എൻ്റെ ചാനലിൽ വരണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ പോയി ഫോളോ ചെയ്താൽ നിങ്ങളുടെ ആൻസർ എൻ്റെ വീഡിയോയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ തിങ് യു വിൽ നെവർ ഡു ഈവൻ ഇഫ് യു ആർ ടോൾഡ് ടു ഗെറ്റ് എ തൗസൻഡ് ഗ്രാൻഡ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാത്ത സംഭവം അത് ഒരു $1,000 തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യാത്ത സംഭവം ആൻസേഴ്സ് ഒക്കെ നോക്കാം ഫസ്റ്റ് ആൻസർ വാച്ച് യുവർ വീഡിയോസ് Okay. Next one. To tell teacher that if I copied in exam. Grammar has left the chat. To unsubscribe underrated Arfa channel. Dear student, na edho perusa sadhana pannittu da. என்ன பாராட்டாங்க இந்த பாராட்டுக்கெல்லாம் காரணம் நான் இல்ல இவர் எங்க அண்ணன் எங்க அண்ணன் மட்டும் என்ன கஷ்டப்பட்டு படிக்க வைக்கலனா ஏதோ ஒரு கிராமத்துல நான் மாடு மேய்ச்சிட்டு இருந்திருப்பேன் கமிட் ஆகல தலைகீழாய் நின் கை அடிக்கல അടുത്തതാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ആൻസർ തന്നിരിക്കുന്നത് സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഡ്രഗ്സ് എക്സെട്ര എന്ന് വിട്ടിട്ടുണ്ട് ആള് നല്ലൊരു മറുപടിയാണ് ഇത് ഇങ്ങനത്തെ ഇതാണ് മെച്യൂർ ആയിട്ടുള്ള മറുപടി നെവർ ബിലീവ് ഇൻ സംവൺ ആ ഒരു സ്മൈലിംഗ് ഇമോജി തന്നെ ആളുടെ ഒരു വേദന അറിയുന്നു നമുക്ക് നോക്കി സുഹൃത്തുക്കളെ അടിവാങ്ങിയ ഒരാൾ ഇനി എത്ര അടിവാങ്ങിയ ആൾക്കാരുണ്ട് നമുക്ക് നോക്കാം ഫോൾ ഇൻ ലവ് അൺടിൽ 18 18 ആവാത്ത മുമ്പ് വരെ പ്രേമിക്കുക എന്നാണ് തോന്നുന്നത് നല്ലൊരു മെച്യൂർ ആയിട്ടുള്ളൊരു ആൻസറാണ് സുഹൃത്തുക്കളെ പറഞ്ഞിരിക്കുന്നത് തീട്ടം തിന്നൂല ടു സബ്സ്ക്രൈബ് അണ്ടർ റേറ്റഡ് അർഫത്ത് ഓ $1,000 തന്നാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല ഓക്കെ സപ്പോർട്ടിങ് എ ബോയ് ബെസ്റ്റി അടുത്തത് അയാൾ വന്നിട്ടുണ്ട് ബിക്കം എ ബോയ് ബെസ്റ്റി യെസ് എൻ്റെ അതേ ഫീലിങ്സിനെ ഒരാൾ ടെക്സ്റ്റ് രൂപത്തിലിട്ടുണ്ട് ഇവിടെ തന്നെ ബോയ് ബെസ്റ്റി ഈസ് ദ ഫ്യൂച്ചർ എല്ലാവരും ഒരു ബോയ് ബെസ്റ്റി ആവും നിങ്ങളുടെ ജീവിതം പൊലിക്കുന്നതായിരിക്കും പറയണ്ട് ഞങ്ങൾ ബോയ് ബെസ്റ്റിയാണ് ഓ മൈ ഗോഷ് ഐ മെറ്റ് യു ആസ് എ സ്ട്രേഞ്ചർ നൗ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് Boy Bestie is the future. I am the future. Invest in me. പറയണ പോലെ Boy Bestie is the future. Invest in it. അടുത്തത് Never beg someone if they decided to leave. പിന്നെ ഇതാണല്ലേ അടിവാങ്ങിയ ആൾ നമ്പർ 2. ഓരോ ആൾക്കാർ വരുന്നത് അടിവാങ്ങിയിട്ട് എവിടുന്നോ അടിവാങ്ങിയിട്ട് ഇവിടെ വന്ന് പറയുന്നുണ്ട് നല്ലത് Sit in shower. Next one. ഇങ്ങനെ റെസ്പോൺസ് വരാതെ സെക്കൻഡ് ടൈം സ്റ്റോറി ഇടേണ്ട അവസ്ഥ വരുത്തില്ല അത് വേറെ ഞാവപ്പെടുത്തിട്ടീങ്ക തമ്പി മറക്ക മുടിയില്ല അത് വേറെ ഞാവപ്പെടുത്തിട്ടിയേ മനസ്സെല്ലാം പുണ്ണാർക്ക് തമ്പി ഓരോ ആൾക്കാർ ആൻസർ ഇടുന്നത് കണ്ടു പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്കാണ് ആൻസർ പോണത് ഇനി ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എന്ത് $1,000 കൊടുത്താലും ചെയ്യാത്ത സംഭവം ഇങ്ങനെയൊക്കെ ആൻസർ തന്നെ എന്ത് വേണ്ടിട്ടാണ് അതിന് എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒന്ന് റിപ്ലൈ കൊടുക്കുന്ന അവസ്ഥയ്ക്കല്ലേ നിങ്ങൾ ആൻസർ ഇടേണ്ടത്. ഇങ്ങനെയൊക്കെ ഇട്ടു പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുക? നിങ്ങൾ ഇടുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ചിട്ട് മനസ്സ് ശാന്തമാക്കിയിട്ടിട്ട് പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ടൈം ഇട്ടിട്ടില്ല. ഞാൻ മൂന്നാമത്തെ ടൈം ഇട്ട് കഴിഞ്ഞു, എന്നാലും പറയാണ് വേറെ ഒരു അടി വാങ്ങിയ ആള്. കറങ്ങുന്ന ഫാനിൽ കൈയിട്ട് നോക്കില്ല, നല്ലൊരു പഴ നല്ലൊരു റൈമിങ് വേർഡ്സ് ആണ്. കറങ്ങുന്ന ഫാനിൽ കൈയിട്ട് നോക്കില്ല. അടുത്തത് പുട്ടി ക്രിഞ്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, ടോക്സിക്. സുഹൃത്തുക്കളെ, ഇത് ശരിക്കേ നോട്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പിടിക്കാത്തൊരു സംഭവം എന്താണ് പറഞ്ഞാൽ ഇതാണ്, ക്രിഞ്ച് ഇൻടു 100 ആണ് ഓരോ ആൾക്കാരുടെ സ്റ്റോറീസ് നോക്കുമ്പോൾ. ഇപ്പോൾ പുതിയൊരു ഫ്യൂച്ചർ വന്നിട്ടുണ്ടല്ലോ, മറ്റേ എന്താണ്, അതായത് ഇഫ് യു ടൈപ്പ് ലോഫി വാട്ട് ഈസ് ദ ഫസ്റ്റ് സോങ് പ്ലേഡും അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ആ ഒരു ട്രെൻഡ്, ആ ഒരു സംഭവത്തിന് ക്രിഞ്ചായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഒരാൾ ചോറിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് തന്നെ, ഹു ഈസ് ദ ഓൺലി പേഴ്സൺ ഹു യു ഷെയർ യുവർ സീക്രട്സ് വിത്ത്, ഒരാളെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ഗേൾ തന്നെ ആയിരിക്കും. ഒരു ടിപ്പിക്കൽ കോഴിയാണ് ഇത് ഇടുന്നത്. അപ്പം ഈ വീഡിയോ എന്തേ കണ്ടോണ്ടിരിക്കണ്ടാകും, പറയും ഞങ്ങൾ ബോയ് ബെസ്റ്റീസ്, ഐ ആർ ബെസ്റ്റീസ്, വി ആർ ബെസ്റ്റീസ്. നേരിട്ട് കണ്ടു പറഞ്ഞ ഒരു സംസാരമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഇവർ മൗനവ്രതം ഇരിക്കും. പക്ഷെ നേരിട്ട് കണ്ടില്ലെങ്കിൽ മാത്രം വാട്സപ്പിൽ കൂടെ ഇൻസ്റ്റഗ്രാം കൂടിലേക്ക്, ഒന്നോ എന്താണ് എന്താണ് സംസാരം. നേരിൽ കണ്ടു പറഞ്ഞാൽ മൗനവ്രതം. ക്ലോസ് ഔട്ടിൻ്റെ ഉള്ളിൽ കൈ ഇടൂല, എക്സ്പെഷ്യലി അമേരിക്കൻ. അതിൻ്റെ ഉള്ളിൽ കൈ ഇടില്ല, എക്സ്പെഷ്യലി അമേരിക്കൻ. അതെന്താണ് അമേരിക്കൻ ക്ലോസ് ഔട്ട് എന്ന് എക്സ്പെഷ്യലി എന്നിട്ടിരിക്കുന്നത് ബ്രാക്കറ്റിനുള്ളത്? ഇന്ത്യൻ ക്ലോസ് ഔട്ട് ആണെങ്കിൽ കൈ ഇടാൻ പറ്റുമോ? റേസിസമാ? റേസിസം പഴങ്ങുന്നോ നീ? ആക്ട് ചുമത്തിയിട്ട് ജയിലിലിടും, മര്യാദയാകും ഇതൊക്കെ. സോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങളുടെ ആൻസർ എൻ്റെ ചാനലിൽ വരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യും. യെസ്, ബൈ ബൈ.